വെൽക്കം ടു മെഷപ്പ് കഫേ. ഇന്നത്തെ വീഡിയോ കുക്കിംഗ് റേഞ്ച് റിവ്യൂ വീഡിയോ ആണ്. ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല, ഇത് എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടി ഞാൻ മേടിച്ച കുക്കിംഗ് റേഞ്ച് ആണ്. അപ്പോൾ ഇതിൽ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും ഇതിൻ്റെ ഫംഗ്ഷൻസും നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് മെയ്ഡ് ഇൻ ടർക്കിയാണ്, സീമൻ കമ്പനിയുടെ പ്രോഡക്റ്റാണ്, ടെർമിൻ എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ പൊതുവേ നമ്മളൊരു കുക്കിംഗ് റേഞ്ച് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഗ്രില്ലും ഓവണും സെപ്പറേറ്റ് നോബുള്ളത് നോക്കി മേടിക്കണം, അതായിരിക്കും ഈസി ആയിട്ടുള്ളത്. ബർണർ സെക്ഷൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ സമയത്ത് രണ്ട് വലിയ പാത്രങ്ങൾ വയ്ക്കാൻ പറ്റിയതുപോലെ നോക്കി മേടിക്കണം. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വലിയ ബർണറും മീഡിയം സൈസ് ബർണറും വരികയാണെങ്കിൽ അത്യാവശ്യം രണ്ട് പാത്രം ഒരേ സമയത്ത് നമുക്ക് വയ്ക്കാൻ പറ്റും. ഈ ആദ്യം ഉള്ളത് വലിയ ബർണറാണ്, ബാക്കിലുള്ള രണ്ടും മീഡിയം സൈസാണ്, ഫ്രണ്ടിലുള്ളത് സ്മോൾ ബർണറാണ്. ഈ ഫുൾ കുക്കിംഗ് റേഞ്ചും ഗ്യാസിലാണ് വർക്കാവുന്നത്. പക്ഷേ ഈ റോട്ടിസറി യൂസ് ചെയ്യുമ്പോൾ റോട്ടിസറി കറങ്ങാനും ലൈറ്റും പിന്നെ ഓട്ടോ ഇഗ്നിഷൻ ടൈമറൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക് പവർ വേണം. നാല് ബർണറിനും സെപ്പറേറ്റ് നാല് നോബാണ്. അപ്പോൾ അതിൽ തന്നെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ആദ്യത്തെ ബ്ലാക്ക് ആദ്യത്തെ ബർണറിനുള്ളതാണ്, പിന്നെ രണ്ടാമത്തെ ബ്ലാക്ക് ഫ്രണ്ടിലത്തെയാണ്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും അവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം കൂട്ടാനും കുറയ്ക്കാനും ഏത് ഡയറക്ഷനിലാണ് തിരിക്കേണ്ടതെന്നുള്ള സിമ്പിളും കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് ഗ്രില്ലും ഓവനും യൂസ് ചെയ്യാനുള്ള ടൈമറാണ്. ഈ രണ്ട് സെപ്പറേറ്റ് നോബ് ഓവനും ഗ്രില്ലിനുമാണ്. മുകളിൽ ഫ്ലെയിമിൻ്റെ പിക്ചർ കാണിച്ചിട്ടുള്ളത് ഗ്രില്ലാണ്, അതിൽ ഫ്ലെയിം കൂട്ടാനും കുറയ്ക്കാനും കാണിച്ചിട്ടുണ്ട്. ഈ നോബിൻ്റെ താഴെ ടെമ്പറേച്ചർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പിൽ ഒരു ഗ്ലാസ് ഡോർ കൊടുത്തിട്ടുണ്ട്, അത് ഫ്ലെയിം ഓൺ ആയിരിക്കുമ്പോൾ ക്ലോസ് ചെയ്യാൻ പാടില്ല. ഫ്ലെയിം ഓൺ ആയില്ലെങ്കിൽ പവർ ഓൺ ചെയ്യണം. ആദ്യം നോബ് ഒന്ന് പുഷ് ചെയ്ത് ലെഫ്റ്റ് സൈഡ് ടേൺ ചെയ്ത് ഒരു 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യണം, എന്നാലേ ഫ്ലെയിം കത്തുള്ളൂ. പെട്ടെന്ന് കൈയെടുക്കാൻ പാടില്ല, ഫ്ലെയിം ഓഫ് ആകും. ഇതേപോലെ പുഷ് ചെയ്യുക, ടേൺ ചെയ്യുക, 2 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. ഇനി ഓവൻ ആൻഡ് ഗ്രിൽ സെക്ഷൻ നോക്കാം. ഈ ഡോർ ഇതേപോലെ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിൽ 4 റാക്ക് ഉണ്ട്. ഈ 4 റാക്കിലേക്കും ഒരു വയർ ട്രേ ഉണ്ട്. എന്താണോ നമ്മൾ കുക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് പൊസിഷൻ മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് റോട്ടിസറി ഉണ്ടാക്കാനുള്ള സ്പിറ്റും ഫ്രെയിമും ആണ്. ഈ ഫ്രെയിമിലാണ് സ്പിന്നിങ് വീൽ ഉള്ളത്. ഇതിൽ മാക്സിമം ഒരു 2 മീഡിയം സൈസ് ചിക്കൻ വരെ നമുക്ക് ഗ്രില്ല് ചെയ്യാൻ പറ്റും. ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ഈ പ്ലാസ്റ്റിക് ഹാൻഡിൽ റിമൂവ് ചെയ്യണം. ഇതിൻ്റെ അകത്തൊരു ചെറിയ പൈപ്പ് പോലെ ഉണ്ട്, അതിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ഈ വീല് ഈ ഫ്രെയിമിൽ വയ്ക്കണം. ഇത് ഓവൻ സെക്ഷൻ്റെ ലൈറ്റാണ്, പുഷപ്പ് ബട്ടൺ ആണ്. ഇതിൻ്റെ മുകളിൽ കാണുന്ന വലിയ ബർണറാണ് ഗ്രില്ല് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. താഴത്തെ ബർണർ ഓവനാണ്, അത് കാണാൻ പറ്റില്ല. ഒരു മെറ്റൽ ട്രേ ഉണ്ട്, ഇത് ഗ്രില്ല് ചെയ്യാനും ബേക്ക് ചെയ്യാനും യൂസ് ചെയ്യാം. ബിസ്ക്കറ്റ് പോലത്തെയൊക്കെ ബേക്ക് ചെയ്യാനും ഗ്രില്ല് ചെയ്യുമ്പോൾ ചിക്കൻ്റെ വേസ്റ്റോ ഓയിലോ ഇതൊക്കെ കളക്ട് ചെയ്യാനും ഇത് യൂസ് ചെയ്യാം. ആ സമയത്ത് കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ ഇടുകയാണെങ്കിൽ ഈസി ആയിരിക്കും ക്ലീനിങ്. ഇതിൻ്റെ താഴെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുള്ള യൂസ് ഇല്ലാത്ത ട്രേസും റോട്ടിസറിയൊക്കെ വയ്ക്കാനാണ്. ഇത് നോബ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഷീൽഡാണ്. ഗ്രില്ലിങ്ങും ബേക്കിങ്ങും ചെയ്യുന്ന സമയത്ത് ഓവർ ഹീറ്റ് നോബിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലീനിങ് വളരെ ഈസിയാണ്. ഡബിൾ ഡോർ ഗ്ലാസ് ആണ്, മുകളിലുള്ള ഈ ഒരു ഷീൽഡ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. അകത്ത് കാണുന്ന ആ ഗ്ലാസ് സെപ്പറേറ്റ് റിമൂവ് ചെയ്യാൻ പറ്റും. ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് പൊട്ടിത്തെറിക്കുന്ന മസാലാസ്, ഓയിൽ ഇതൊക്കെ ഇതേപോലെ ഈസി ആയിട്ടെടുത്ത് വാഷ് ചെയ്ത് തിരിച്ചതിൽ തന്നെ വയ്ക്കാം. അകത്തുള്ള ഭാഗം സ്പോഞ്ച് കൊണ്ട് ക്ലീൻ ചെയ്താൽ മതി. ഇൻസൈഡ് ഈ ഗ്ലാസ് ഉള്ളത് കൊണ്ട് ഡോർ ഗ്ലാസ് എപ്പോഴും ക്ലീൻ ആയിട്ടുണ്ടാവും.
വെരി യൂസ്ഫുൾ ഉള്ള മറ്റൊന്നാണ് ഈ ഗ്ലാസ് ഡോറ്. കുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ക്ലോസ് ചെയ്ത് വെക്കാം. ഇതും റിമൂവ് ചെയ്യാൻ പറ്റിയതാണ്. ഇതുള്ളത് കൊണ്ട് വാളിൽ ഓയിൽസോ മസാലാസോ ഒന്നും ആവത്തില്ല. ഇതേപോലെ സെപ്പറേറ്റ് ഊരി ഇത് വാഷ് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ. ബേക്കിംഗ് ചെയ്യുന്നതിന് മുമ്പ് ഓവൻ പ്രീഹീറ്റ് ചെയ്യണം. അപ്പോൾ ആവശ്യമില്ലാത്ത റോട്ടിസറി ഫ്രെയിമും ട്രേയൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം. പ്രീഹീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് താഴത്തെ ഫ്ലെയിം കത്തിയ ഉടനെ തന്നെ ഡോറ് ക്ലോസ് ചെയ്യാൻ പാടില്ല, അത് ഓഫായി പോകും. അപ്പോൾ ഒരു 2 to 3 minutes നന്നായി ഫ്ലെയിം കത്തുന്ന വരെ അലോ ചെയ്യുക. ഡോറ് ചെറുതായിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി. 3 minutes കഴിഞ്ഞതിന് ശേഷം ഡോറ് ക്ലോസ് ചെയ്തിട്ട് ഒരു 10 minutes പ്രീഹീറ്റ് ടൈം സെറ്റ് ചെയ്യാം. ഇതാണ് ഓവൻ്റെ നോബ്. ഒന്ന് പ്രസ് ചെയ്ത് 2 seconds ഹോൾഡ് ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ബ്ലൂ കളറിൽ ചെറുതായിട്ട് ഫ്ലെയിം ഇവിടെ കാണാൻ പറ്റും. ഇത്രയൊക്കെ കാണുള്ളൂ. ഇതേപോലെ ഒരു ചെറുതായിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി. അതിനുശേഷം ഇനി ടൈം സെറ്റ് ചെയ്യാം 10 minutes. സെറ്റ് ചെയ്തു. ഇനി ഡോറ് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യാം. കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. വാനില സ്പോഞ്ച് കേക്കാണ്. 10 minutes പ്രീഹീറ്റിംഗ് കഴിഞ്ഞു. ഞാനിത് 3rd rackലാണ് വെക്കുന്നത്. ആക്ച്വലി 2nd rackലാണ് വെക്കേണ്ടത്. ഇനി 180 degrees സെറ്റ് ചെയ്തു. ടൈമ് 35 to 40 ആണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ 40 minutes വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 30 minutes കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബേക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഓവൻ്റെ എല്ലാ ഭാഗവും ഭയങ്കര ഹോട്ടാണ്. അത് കാരണം ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് എവിടെയായാലും തൊടാൻ പാടുള്ളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടുണ്ട്. 30 minutes തന്നെ നന്നായി ബേക്കായി കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഗ്രില്ലിംഗ് നോക്കാം. ഇതിൽ ഗ്രിൽ ചെയ്യാൻ ഈ ടോപ്പിലുള്ള വലിയ ബർണറാണ് യൂസ് ചെയ്യുന്നത്. ഈ ബർണറിൻ്റെ അടുത്തായിട്ടാണ് ഗ്രിൽ ചെയ്യാനുള്ള ട്രേ വെക്കേണ്ടത്. ഞാൻ വയർ ട്രേ ആണ് യൂസ് ചെയ്യുന്നത്. അത് കാരണം ട്രേ 4th rackലാണ് വെച്ചിട്ടുള്ളത്. ഇതിലൊരു അലുമിനിയം ഫോയിൽ റാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചും വെക്കാം. നമുക്ക് ചിക്കനിൽ നിന്ന് വരുന്ന ഓയിലും എക്സ്ട്രാ വാട്ടറും ഇതിൽ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഷീൽഡ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഗ്രിൽ ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് അതത് യൂസ് ചെയ്യണം. ചിലവർ ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടും ഗ്രിൽ ചെയ്യാറുണ്ട്. ഇതേപോലെ കുറച്ച് സ്പേസ് വിട്ടിട്ടും ഗ്രിൽ ചെയ്യാറുണ്ട്. അത് പെട്ടെന്ന് അതിൽ മുകളിലത്തെ തീ അണഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് ഗ്രിൽ ചെയ്യുന്നത്. ഇനി ഓവൻ പ്രീഹീറ്റ് ചെയ്യാം. 10 minutes ആണ് പ്രീഹീറ്റ് ആൻഡ് ടൈം സെറ്റ് ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിലാണ് പ്രീഹീറ്റ് ചെയ്യേണ്ടത്. 10 minutes സെറ്റ് ചെയ്തു. ഇനി ഗ്രില്ലിൻ്റെ നോബ് ഇതേപോലെ പ്രസ് ചെയ്ത് ടേൺ ചെയ്ത് ഹൈ ഫ്ലെയിമിൻ്റെ അവിടെ 2 seconds ഹോൾഡ് ചെയ്യണം. ഈ ഫുൾ ബർണറും ഫ്ലെയിം കത്തി നിൽക്കുന്ന വരെ ഹോൾഡ് ചെയ്ത് പിടിക്കണം. ഫുൾ ബർണർ കത്തിയതിന് ശേഷം പെട്ടെന്ന് ഡോറ് ക്ലോസ് ചെയ്യാൻ പാടില്ല. ഒരു 2 to 3 minutes വെയിറ്റ് ചെയ്ത് അതിനുശേഷം ഡോറ് ക്ലോസ് ചെയ്ത് പ്രീഹീറ്റ് ചെയ്യാം. ഇത് ഒരു ഫുൾ ചിക്കൻ ബട്ടർഫ്ലൈ കട്ട് ചെയ്ത് മാരിനേറ്റ് ചെയ്തതാണ്. ഇത് 2nd rackലാണ് വെക്കേണ്ടത്. ഈ സമയം ശ്രദ്ധിക്കേണ്ടത് ചിക്കൻ ആയാലും ഫിഷ് ആയാലും ബർണറിൽ ടച്ച് ചെയ്യാത്ത രീതിയിലാണ് വെക്കേണ്ടത്. പക്ഷേ ബർണറിൻ്റെ അടുത്തായിട്ടും വെക്കണം. എന്നാലേ പെട്ടെന്ന് നന്നായി ഗ്രില്ലായി കിട്ടുള്ളൂ. ഇനി ഇത് ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് ടൈം സെറ്റ് ചെയ്യാം. ഇതിന് ഞാനൊരു 200°C ആണ് വെക്കുന്നത്. അപ്പോൾ അത് കണക്കാക്കി ലോ ടു മീഡിയം ആയിട്ട് ചെറിയ അളവാണ് വെക്കുന്നത്. അപ്രോക്സിമേറ്റ്ലി ഒരു 200°C ആണ്. ഇനി ടൈം സെറ്റ് ചെയ്യുന്നത് 30 to 35 minutes ആണ്. ഞാൻ ആദ്യം 30 minutes ആണ് വെക്കുന്നത്. ഇപ്പോൾ തന്നെ ഓയിലൊക്കെ ലീക്കാവാൻ തുടങ്ങി. ഇനി ഒരു 15 minutes ആകുമ്പോൾ ചിക്കൻ ഒന്ന് ടേൺ ചെയ്ത് വയ്ക്കാം. 15 minutes ആയി.
അപ്പോൾ ടോപ്പ് നന്നായി ഗ്രില്ലായിട്ടുണ്ട്. ഇനി ഇത് ടേൺ ചെയ്ത് വയ്ക്കാം. അപ്പോൾ കറക്റ്റ് 30 മിനിറ്റ്സിൽ തന്നെ ചിക്കൻ പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തു, അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും വിചാരിക്കുന്നു. ഇനി ഇതിൽ എന്തെങ്കിലും എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ എനിക്കും ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.